ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ED ഇന്നലെ രാത്രി 9 മണിക്ക് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. രാത്രി 7 മണിക്ക് ED അവിടെ എത്തി. അതിനുശേഷം 9 മണിക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. 11 മണിക്ക് ED ഓഫീസിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഇന്ന് കോടതി കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യാനായിട്ട് ഹാജരാക്കി. കോടതിയിൽ അത് വാദഗതി നടക്കുകയാണ്. ജാമ്യം കൊടുക്കണോ ഇല്ലയോ, ഏതായാലും മനു അഭിഷേക് സിംഗ്വി കേജ്രിവാളിന് വേണ്ടി ഹാജരായി. സുപ്രീം കോടതിയിലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ശ്രീ രാജു ED വേണ്ടിയും ഹാജരായി. കോടതിയിൽ വാദഗതി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സംഭവം, അത് ഡൽഹിയിലെ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു സ്റ്റേറ്റിന് അവരുടെ ഭരണഘടന 168 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർക്ക് ആ മദ്യനയത്തിൻ്റെ പോളിസി അവതരിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അവർ പറയുന്ന കാര്യം റെക്കമെൻഡ് ചെയ്യാം ഗവർണർക്ക്, 163 ഭരണഘടന അനുസരിച്ച്. അപ്പോൾ 168, 163 ആ സക്സേന ഡൽഹിയിലെ ഗവർണർ ഇവരെ അംഗീകരിച്ച ആ ബില്ല്, ഡൽഹിയിലെ നേരത്തെ ലിക്കറ് പ്രൈവറ്റ് ഏജൻസികൾ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മൊത്തമായി സ്വകാര്യ ഏജൻസിക്ക് ഒന്നിച്ച് കൊടുക്കുന്നതിന് ആം ആദ്മി പാർട്ടി തയ്യാറായി. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ആ നിയമങ്ങൾ ഗവർണർക്ക് അയച്ചപ്പോൾ അതിനകത്ത് അഴിമതിയുടെ തന്നെ കറയുണ്ട് എന്ന് ഗവർണർ റിപ്പോർട്ട് ചെയ്തു. അതേപ്പറ്റി CBI ഒന്ന് അന്വേഷിച്ചു. ആ CBI അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 100 കോടി രൂപ ആന്ധ്രയിലെ കവിത എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും അതനുസരിച്ചാണ് ഉപമുഖ്യമന്ത്രിയായ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി സിസോദിയായ February 2023 അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇന്നും അതേ റിമാൻഡിൽ കിടക്കുകയാണ്. സഞ്ജയ് സിംഗ് രാജ്യസഭാ അംഗമാണ്, AIP അദ്ദേഹത്തിനെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തു. അതേ റിമാൻഡിൽ കിടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കിങ്പിൻ കേജ്രിവാളാണ് എന്ന് ED പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഈ ഒരു പ്രശ്നം നിയമപരമായി ഒത്തിരി നൂലാമാലകൾ ഇതിനകത്തുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പവറുള്ള മുഖ്യമന്ത്രിയെ ഇന്ത്യയിലെ ഏതെങ്കിലും ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാമോ എന്നുള്ളൊരു പ്രശ്നം. അദ്ദേഹത്തിന് നമ്മുടെ സോറൻ്റെ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സോറൻ്റെ അറസ്റ്റിന് മുമ്പ് അദ്ദേഹമായിട്ട് ഗവർണറെടുത്ത് പോയിട്ട് ഗവർണർ രാജിക്കത്തി സ്വീകരിച്ച ശേഷമാണ് ED അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവിടെ അതൊന്നും നോക്കിയിട്ടില്ല. കുറച്ചുകൂടെ ED അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. കുറച്ചുകൂടെ ED ധൈര്യം വന്നിരിക്കുന്നു. കേജ്രിവാളിനെ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരം ED വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരു എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തിയാണ്. അസംബ്ലിയിലെ മിനിസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളാണ് ചീഫ് മിനിസ്റ്റർ. അവിടെ പാസ്സാകുന്ന ഒരു നിയമവും അത് കോടതി ഗവർണർ ചലഞ്ച് ചെയ്യാൻ പാടില്ല. നിയമം നിയമമായിട്ട് നടപ്പാക്കും. പാർലമെൻറ്റിലായാലും സ്റ്റേറ്റ് അസംബ്ലിയിലായാലും ശരി. അതിനകത്ത് ഭരണഘടനയ്ക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യാനേ പറ്റുള്ളൂ. കോടതി അത് സസൂക്ഷ്മം പരിശോധിച്ച് തീരുമാനം എടുക്കുകയുള്ളൂ. ഇവിടെ എക്സിക്യൂട്ടീവ് പവറുള്ള കേജ്രിവാളിനെ മറ്റുള്ള സിറ്റിസനെ പോലെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിയമപ്രശ്നമുണ്ട് അതിനകത്ത് നയം കരുതുന്നത്. കാരണം ഭരണഘടന അനുസരിച്ച് 161 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിൽക്കുന്നത്. അതിന് ജുഡീഷ്യൽ റിവ്യൂ പറ്റില്ല. ഒരു സംസ്ഥാനം പാസ്സാക്കുന്ന നിയമത്തെ, ആ ലെജിസ്ലേച്ചർ പാസ്സാക്കിയ നിയമത്തെ ചോദ്യം ചെയ്യാനായിട്ട് കോടതിക്ക് അധികാരമില്ല. നമുക്ക് അതിനൊരു പരാതി കൊണ്ട് കൊടുക്കാനും കോടതി കഴിയില്ല. ഇവിടെ അഡ്വൈസ് മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ചേർന്നുള്ള അഡ്വൈസ് ഗവർണർക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ടെൻഡർ അദ്ദേഹം അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം.
അത് മറ്റൊരു നിയമപ്രശ്നമാണ്. എക്സിക്യൂട്ടീവ് പവേഴ്സ് മുഖ്യമന്ത്രിക്കുണ്ട്, ആ മിനിസ്റ്റേഴ്സിനുണ്ട്. ഇപ്പോഴത്തെ ഈ സംഭവം, കേജ്രിവാളിന് ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്നറിയില്ല, 10 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതൊക്കെ നേരത്തെ ആലോചിച്ചുറച്ച ശേഷം തന്നെയാണ് 9 പ്രാവശ്യം സമ്മൻസ് അയച്ചിട്ടും പോകാതിരുന്നതെന്ന് ഞാൻ കരുതുന്നു. തൻ്റെ കൂടെയുള്ള ഉപമുഖ്യമന്ത്രിയെ അവർ റിമാൻഡ് ചെയ്തിരിക്കുന്നു, തൻ്റെ രാജ്യസഭാ അംഗത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പോയില്ല, അദ്ദേഹം രാജിവെക്കാനും തയ്യാറാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടനാപരമായ പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. ഒരു ED ഏത് മേധാവിക്കും അറസ്റ്റ് ചെയ്യാൻ, ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം 100 കോടി രൂപ ലിക്കർ അഴിമതിയിൽ ലഭിച്ചു എന്നാണ് ED പറയുന്നത്. അതിപ്പം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പം 600 കോടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്രയും വാങ്ങിച്ചു പഞ്ചാബിലും അതുപോലെ തന്നെ ഗോവയിലും. തെരഞ്ഞെടുപ്പ് സമയത്ത് AIക്ക് മറ്റും ഒരു 42 കോടി രൂപ ചിലവാക്കി, ആം ആദ്മി പാർട്ടിയെ 42 രൂപ അവിടെ ചിലവാക്കി എന്നാണ് പറയുന്നത്. അതുപോലെ പഞ്ചാബിലും ചിലവാക്കിയിരിക്കുന്നു. പക്ഷേ നിയമപരമായും അതുപോലെ ബുദ്ധിപരമായും നല്ല ഉയർന്ന നിലവാരം പുലർത്തുന്ന വ്യക്തി തന്നെയാണ് കേജ്രിവാൾ. അപ്പോൾ അദ്ദേഹം അത് പഠിച്ച്, സ്വയം പഠിച്ച ശേഷമാണ് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ED മേധാവികൾ ആരായാലും ശരി, ലിറ്റിഗേഷൻ പ്രതീക്ഷിക്കാം അവർക്ക്. കാരണം നിയമപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ കേജ്രിവാളിനൊരു അബദ്ധം കാണിച്ചത്, അവർ ലിക്കർ കാര്യത്തിൽ ഗവൺമെൻറ് നയമനുസരിച്ച് ഒരു നിയമം പാസ്സാക്കിയിട്ട് 2022 ആ നിയമം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അവിടെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. സൗത്ത് ഗ്രൂപ്പ് എന്ന ആന്ധ്രയിലുള്ള ഒരു ലിക്കർ ഗ്രൂപ്പ്, അവരാണ് കവിത എന്ന ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകള് 100 കോടി കൊടുത്തെന്നുള്ളതാണ് ആരോപണം. അതിനകത്ത് കേരളത്തിൽ നിന്നുള്ള 2 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ലിക്കർ ലോബിയിലുള്ള ഒരാൾ, അദ്ദേഹം ഹൈദരാബാദിലെ മദ്യവ്യവസായിയായ അരുൺ രാമചന്ദ്രനുണ്ട്, ബോംബെയിലെ മദ്യവ്യവസായി വിജയ് നായർ എന്ന് പറഞ്ഞ 2 മലയാളികൾ അതിനകത്തുണ്ട്. അവർ സൗത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലിക്കർ ഗ്രൂപ്പിൽ അവിടെ നിന്നാണ് പണം കൊടുത്തതെന്ന് വരുന്നു. എന്തായാലും ഒരു കാര്യം, കസ്റ്റഡിയിൽ 10 ദിവസത്തിന് ഇവരിപ്പം ചോദിച്ചിട്ടുണ്ടിരിക്കുന്നത്, 100 കോടിയിലോ അല്ലെങ്കിൽ 600 കോടിയിലോ 1 രൂപ കോടി പോലും റിക്കവർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് കുറേ ഒരു ഏകദേശം 1 വർഷം കൊണ്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറത്തോട്ട് ED സഞ്ചരിക്കാനും കഴിഞ്ഞിട്ടില്ല. നിയമപരമായ വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. ഏതായാലും ജാമ്യം കൊടുക്കോ ഇല്ലയോ എന്നറിയില്ല. അതുപോലെ കസ്റ്റഡിയിൽ 10 ദിവസം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ ഉള്ള പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ വിവരങ്ങൾ, ജാമ്യം കൊടുക്കുമോ, കോടതി ആ നിയമപ്രശ്നം പഠിക്കുമോ, അത് മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് വിടുക ആയിരിക്കും ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു.